ജാതീയ ലോകരാഷ്ട്രങ്ങളെ ഇളക്കുന്നതും സമയാസമയങ്ങളിൽ അതിൽ നിന്ന് രാജാക്കന്മാരെ എഴുന്നേൽപ്പിക്കുന്നതും സമ്പൂർണമായും ദൈവത്തിൻ്റെ പരമാധികാരത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചിന്തിച്ചു സ്വർഗത്തിൽ നിന്ന് ഉത്ഭവിച്ച കാറ്റ് ജാതീയ ലോകരാഷ്ട്രങ്ങളെ ഇളക്കിയതിൻ്റെ ഫലമായി നാല് മഹാമൃഗങ്ങൾ അഥവാ തമ്മിൽ ഭേദിച്ചിരിക്കുന്ന നാല് രാജാക്കന്മാർ കരേറി വരികയാണ് ആ ഭാഗം നാം സൂക്ഷ്മമായി പരിശോധിച്ചാൽ മൃഗങ്ങൾ ഒരേ സമയത്ത് എഴുന്നേറ്റ് വരികയല്ല പ്രത്യുത ഒന്നിന് പിറകെ ഒന്നായി വരികയാണ് ഒന്നാമത് രണ്ടാമത് മൂന്നാമത് നാലാമത് എന്നിങ്ങനെ നാല് അഞ്ച് ആറ് ഏഴ് വാക്യങ്ങളിൽ നാം വായിക്കുന്നു അതായത് ഓരോ രാജ്യത്വങ്ങളും എഴുന്നേൽക്കുവാനും അസ്തമിക്കുവാനും ദൈവം ഒരു പരിധി വച്ചിട്ടുണ്ട് സകലതും ദൈവത്തിൻ്റെ സമ്പൂർണമായ പരമാധികാരത്തിൻ്റെ കീഴിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഒന്നാമത്തെ മൃഗത്തെക്കുറിച്ച് നമുക്ക് ആദ്യം ചിന്തിക്കാം ഏഴാമധ്യായം അതിൻ്റെ നാലാമത്തെ വാക്യം ഒന്നാമത്തേത് സിംഹത്തോട് സദൃശ്യവും കഴുകിൻ ചിറകുള്ളതുമായിരുന്നു ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ അതിൻ്റെ ചിറക് പറഞ്ഞുപോയി അതിനെ നിലത്ത് നിന്ന് പൊക്കി മനുഷ്യനെ പോലെ നിവൃത്തി നിർത്തി അതിന് മാനുഷഹൃദയവും കൊടുത്തു അപ്പോൾ തമ്മിൽ ഭേദിച്ചിരിക്കുന്ന നാല് മഹാമൃഗങ്ങൾ സമുദ്രത്തിൽ നിന്ന് കയറി കയറി വരുന്നതായിട്ട് ദാനിയേൽ ദർശനത്തിൽ കാണുന്നു അതിലൊന്നാമത്തെ മൃഗത്തിൻ്റെ സവിശേഷതകളാണ് നാലാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ ഒന്നാമത്തെ മൃഗം സിംഹത്തോട് സദൃശ്യവും കഴുകൻ്റെ ചിറകുള്ളതുമായിരുന്നു മാത്രമല്ല ഈ ദർശനത്തിൽ ഈ മൃഗത്തെ കരയറി വരുന്ന ഈ മൃഗത്തെ ദാനിയേൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ചിറക് പറഞ്ഞുപോയി അതിന് നിലത്ത് നിന്ന് പൊക്കി മനുഷ്യനെപ്പോലെ നിവർത്ത് നിർത്തിയിട്ട് മനുഷ്യഹൃദയം അതിന് കൊടുക്കുന്നതായിട്ട് ദാനിയേൽ കാണുകയാണ് സിംഹത്തോട് സദൃശ്യവും കഴുകിൻ ചിറകുള്ളതുമായ ഈ ഒന്നാമത്തെ രാജ്യത്വം ബാബിലോൺ സാമ്രാജ്യമാണ് എന്നതിന് പക്ഷമില്ല ചില വാക്യങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം ബാബിലോൺ സാമ്രാജ്യം ഇരുസലേമിനെ ആക്രമിക്കുന്നതിനെക്കുറിച്ച് ഈ പ്രവചിച്ചിരിക്കുന്ന ഒരു വേദഭാഗമാണ് ഇരമ്യ പ്രവചനം നാലാം നാലാമധ്യായം അതിൻ്റെ ഏഴാം വാക്യം അവിടെ ബാബിലോൺ സാമ്രാജ്യത്തെ സിംഹത്തോട് ഉപമിച്ച് ഇരമ്യാവ് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ആ വാക്യം ഞാനൊന്ന് വായിക്കുന്നു ഇരമ്യ പ്രവചനം നാലാം നാലാമധ്യായം അതിൻ്റെ ഏഴാം വാക്യം സിംഹം പള്ളക്കാട്ടിൽ നിന്ന് ഇളകിയിരിക്കുന്നു ജാതികളുടെ സംഹാരകൻ ഇതാ നിൻ്റെ ദേശത്തെ ശൂന്യമാക്കുവാൻ തൻ്റെ സ്ഥലം വിട്ട് പുറപ്പെട്ടിരിക്കുന്നു അവൻ നിൻ്റെ പട്ടണങ്ങളെ നിവാസികളില്ലാതെ വണ്ണം നശിപ്പിക്കും ബാബിലോൺ സാമ്രാജ്യത്തിന് എരുഷലേം ആക്രമണത്തെക്കുറിച്ച് എസ്സക്കിയൽ പ്രവാചകൻ പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗം നമുക്ക് ശ്രദ്ധിക്കാം എസ് അക്കിയൽ പ്രവചനം പതിനേഴാം അധ്യായം അതിൻ്റെ മൂന്നാമത്തെ വാക്യം ആദ്യം വായിക്കുന്നു എസ് അക്കിയൽ പതിനേഴിൻ്റെ മൂന്ന് യഹോവയായ കർത്താവ് ഇപ്രകാരം മരളി ചെയ്യുന്നു വലിയ ചിറകും നീണ്ട തൂവലും ഉള്ളതും പല നിറമായ പപ്പ് നിറഞ്ഞതുമായ ഒരു വലിയ കഴുകൻ ലബനോനിൽ വന്ന ഒരു ദേവദാരുവിൻ്റെ ശിഖരം എടുത്തു അതേ അധ്യായം അതിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യം കൂടെ ശ്രദ്ധിക്കുക എസേ എസക്കേൽ പ്രവചനം പതിനേഴാം അധ്യായം അതിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യം ഇതിൻ്റെ അർത്ഥം നിങ്ങൾ നിങ്ങളറിയുന്നില്ലയോ എന്ന് നീ ആ മത്സരഗൃഹത്തോട് ചോദിച്ചിട്ട് അവരോട് പറയേണ്ടത് ബാബേൽ രാജാവ് എരുസലേമിലേക്ക് വന്ന് അതിൻ്റെ രാജാവിനെയും പ്രഭുക്കന്മാരെയും പിടിച്ച് തന്നോടുകൂടെ ബാബേലിലേക്ക് കൊണ്ടുപോയി അർത്ഥം അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ് അപ്പോൾ മൂന്നാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു വലിയ ചിറകും നീണ്ട തൂവലും ഉള്ളതും പല നിറമായ പപ്പ് നിറഞ്ഞതുമായ ഒരു വലിയ കഴുകൻ എന്ന് പറഞ്ഞിട്ട് ആ കഴുകനെക്കുറിച്ച് പന്ത്രണ്ടാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ബാബേൽ രാജാവ് എരുസലേമിലേക്ക് വന്ന് അതിനെ രാജാവിനെയും അതിൻ്റെ രാജാവിനെയും പ്രഭുക്കന്മാരെയും പിടിച്ച് തന്നോടുകൂടെ ബാബേലിലേക്ക് കൊണ്ടുപോയി എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഈ സിംഹത്തെയും കഴുകിനെയും ബാബിലോൺ സാമ്രാജ്യത്തോട് ഉപമിച്ച് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഹിംസ്ര സ്വഭാവമുള്ള സിംഹത്തിന് കഴുകൻ്റെ വേഗത കൂടെ ലഭിക്കുന്ന ഒരു സാഹചര്യമാണ് നാം ഇവിടെ ഇതിൽ നിന്നും മനസ്സിലാക്കുന്നത് അതുപോലെ ഇസ്രായേലിൻ്റെ ആദ്യത്തെ പ്രവാചകനായി പരിഗണിക്കപ്പെടുന്ന മോശ ബാബിലോൺ സാമ്രാജ്യത്തെ കഴുകൻ പറന്നു വരുന്നതിനോട് ഉപമിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട് ആവർത്തന പുസ്തകം ഇരുപത്തി എട്ടാം അധ്യായം അതിൻ്റെ നാൽപ്പത്തി ഒമ്പതാമത്തെ വാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം ആവർത്തന പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായം അതിൻ്റെ നാൽപ്പത്തി ഒമ്പതാമത്തെ വാക്യം യഹോവ ദൂരത്തു നിന്ന് ഭൂമിയുടെ അറുതിയിൽ നിന്ന് ഒരു ജാതിയെ കഴുകൻ പറന്നു വരുന്നത് പോലെ നിൻ്റെ മേൽ വരുത്തും അവർ നീ അറിയാത്ത ഭാഷ പറയുന്ന ജാതി അതുപോലെ ഹബക്കുക് പ്രവാചകൻ ഒന്നാമധ്യായം ഹബക്കുക് പ്രവചനം ഒന്നാമധ്യായം ആറാം വാക്യത്തിൽ ബാബിലോണിനെക്കുറിച്ച് പറയുന്നത് ഉഗ്രതയും വേഗതയുമുള്ള ജാതിയായ കൽതയർ എന്നാണ് അപ്പോൾ അപ്പോൾ നിശ്ചയമായും ദാനിയൽ പ്രവചനം ഏഴാം അധ്യായം നാലാം വാക്യത്തിൽ നാം വായിച്ച സിംഹത്തോട് സദൃശ്യവും കഴുകിൻ ചിറകുള്ളതുമായ മൃഗം ബാബിലോൺ സാമ്രാജ്യമാണെന്ന് ഈ വേദഭാഗങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്നാൽ തുടർന്ന് ആ മൃഗത്തിൻ്റെ ചില പ്രത്യേകതകൾ അല്ലെങ്കിൽ ആ മൃഗത്തിന് സംഭവിച്ചതായിരിക്കുന്ന ചില മാറ്റങ്ങൾ കൂടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൂടെ ആ വാക്യത്തിൽ നമുക്കൊന്ന് പരിശോധിക്കാം ആ നാലാം വാക്യത്തിൻ്റെ സെക്കൻഡ് പോർഷൻ രണ്ടാമത്തെ ഭാഗം നാം ഇങ്ങനെ വായിക്കുന്നു ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ അതിൻ്റെ ചിറക് പറഞ്ഞു പോയി എന്നാണ് ദാനിയൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ അതിൻ്റെ ചിറക് പറഞ്ഞുപോയി അതായത് ആദ്യം ഈ മൃഗത്തിന് വേഗത നഷ്ടപ്പെടുകയാണ് അതാണ് ദാനിയൽ പ്രവചനം നാലാം അധ്യായം നാലാം വാക്യത്തിൽ വായിക്കുന്നത് നെബു കഥനേശ്വർ എന്ന ഞാൻ എൻ്റെ അരമനയിൽ സ്വയമായും എൻ്റെ രാജധാനിയിൽ സുഖമായും വസിച്ചിരിക്കുമ്പോൾ ഒരു സ്വപ്നം കണ്ടു സ്വീരമായും സുഖമായും വസിക്കുമ്പോൾ യുദ്ധങ്ങളെല്ലാം ഒതുങ്ങി ഇനി കീഴടക്കാൻ രാജ്യങ്ങൾ ശേഷിക്കാത്ത നിലയിൽ ആ ബാബിലോൺ സാമ്രാജ്യം അതിൻ്റെ സ്വസ്ഥതയിലേക്ക് അല്ലെങ്കിൽ വേഗത നഷ്ടപ്പെട്ടതായിരിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് വരികയാണ് എന്നാൽ ദാനിയയിൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ മൃഗത്തിന് സംഭവിച്ച മാറ്റം അവിടം കൊണ്ടും അവസാനിക്കുന്നില്ല അത് നാം ഇങ്ങനെ വായിക്കുന്നു ചിറക് പറഞ്ഞു പോയി അതിനെ നിലത്ത് നിന്ന് പൊക്കി മനുഷ്യനെ പോലെ നിവർത്തു നിർത്തി അതിന് മനുഷ്യ ഹൃദയവും കൊടുത്തു ഇത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് നെബു കഥനേസറിൻ്റെ ന്യായവിധിയും അതിൻ്റെ യഥാസ്ഥാപനവും തൻ്റെ യഥാസ്ഥാപനവുമാണ് ഇന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു അത് നാലാം അധ്യായത്തിൻ്റെ മുപ്പത്തി നാല് മുതൽ മുപ്പത്തിയേഴ് വരെയുള്ള വാക്യ വാ മുപ്പത്തിയേഴ് വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ നമുക്കത് മനസ്സിലാക്കാം നബുക്കദനേസർ രാജാവിൻ്റെ മൃഗസ്വഭാവം മാറി നിലത്തുനിന്ന് നിവർത്തി അവന് മനുഷ്യ സ്വഭാവം തിരികെ നൽകുന്നതായിരിക്കുന്ന ഒരു അനുഭവം നമ്മളത് വായിക്കുന്നുണ്ട് നാലാം അധ്യായത്തിൻ്റെ മുപ്പത്തി നാല് മുതൽ മുപ്പത്തിയേഴ് വരെയുള്ള വാക്യങ്ങളിൽ മുപ്പത്തിനാലാം വാക്യത്തിൻ്റെ ആദ്യഭാഗം എങ്ങനെയാണ് ആ കാലം കഴിഞ്ഞ് നെബുക്കഥനേശ്വർ എന്ന ഞാൻ സ്വർഗത്തിലേക്ക് കണ്ണുയർത്തി വീണ്ടും മുപ്പത്തിയാറാം വാക്യം കൂടെ ശ്രദ്ധിക്കുക ആ നേരത്ത് തന്നെ എൻ്റെ ബുദ്ധി മടങ്ങി വന്നു അങ്ങനെ ഈ നബുക്കഥനേശ്വര രാജാവിൻ്റെ മൃഗസ്വഭാവം മാറി തനിക്ക് മനുഷ്യ സ്വഭാവം ലഭിക്കുന്നതിനെക്കുറിച്ചാണ് നാലാം വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതിനെ നിലത്തു പൊക്കി മനുഷ്യനെ പോലെ നിവർത്തു നിർത്തി അതിൻ്റെ ഹൃദയവും കൊടുത്തു